യൂറോപ്പിലെ സ്കാൻഡിനേവിയൻ മേഖലയിൽ ഉൾപ്പെട്ട രാജ്യമായ നോർവേയുടെ തെക്കൻ മേഖലയിലെ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത് ഒരു വമ്പൻ ആകാശ തീഗോളമാണ്. നോർവേയുടെ തലസ്ഥാന നഗരമായ ഓസ്ലോയുടെ ആകാശത്തെ പ്രകാശമാനമാക്കിയ തീഗോളം വലിയ ശബ്ദം സൃഷ്ടിച്ചു, ഒപ്പം വലിയ ഇടിമുഴക്കം പോലുള്ള ശബ്ദവും. ഒരു വമ്പൻ ഉൽക്കയാണ് നോർവേയെ വിറപ്പിച്ച ഈ സംഭവത്തിന് പിന്നിൽ. രാത്രി 1 മണിയോടെയാണ് ഉൽക്ക പ്രത്യക്ഷപ്പെട്ടത്. രാജ്യത്തിന്റെ വടക്കൻ മേഖലയായ ട്രോണ്ടം വരെ ഈ ദൃശ്യം കാണാൻ സാധിച്ചതായാണ് റിപ്പോർട്ടുകൾ. സെക്കൻഡിൽ 20 കിലോമീറ്റർ വേഗത്തിൽ വന്ന ഉൽക്ക പൊട്ടിത്തെറിച്ച പാടെ ഒരു വലിയ കൊടുങ്കാറ്റും സൃഷ്ടിച്ചു. എന്നാൽ ഇത് അധിക സമയം നീണ്ടുനിന്നില്ല. ഇതേ തുടർന്ന് രാജ്യത്ത് വലിയ ആശങ്കയും ഉടലെടുത്തു. പോലീസ് സ്റ്റേഷനുകളിലേക്ക് 10 ലക്ഷത്തിലധികം എമർജൻസി കോളുകളാണ് എത്തിയത്. സംഭവത്തിൽ അത്യാഹിതങ്ങളോ അപകടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഉൽക്ക പൂർണ്ണമായും കത്തിത്തീർന്നിട്ടില്ലെന്നും ഇതിന്റെ ഒരു ഭാഗം ഭൂമിയിലേക്ക് പതിച്ചു എന്നുമാണ് വിവരം. ഓസ്ലോ നഗരത്തിന് 60 കിലോമീറ്റർ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന ഫിന്നമാർക്ക എന്ന വനമേഖലയിലാണ് ഉൽക്ക വീണതെന്നാണ് കരുതപ്പെടുന്നത്. പ്രാരംഭ തിരച്ചിലുകളിൽ അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിബിഡ വനം സ്ഥിതി ചെയ്യുന്ന നാവ്ഡ ഫിന്നമാർക്ക മേഖലയിൽ തിരച്ചിൽ നടത്തുന്നതിൽ ദുഷ്കരമാണ് എന്നതും അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നു. ഗ്രഹങ്ങളായ ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിന്നഗ്രഹ മേഖലയിൽ നിന്നാണ് ഉൽക്ക വന്നതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. 10 കിലോഗ്രാം ഭാരം ഇതിനുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. 8 വർഷം മുൻപ് റഷ്യയിലെ ചെല്യാബിൻസ്ക് മേഖലയിൽ ഇതുപോലൊരു വമ്പൻ ഉൽക്ക വരികയും ആകാശത്ത് തീഗോളങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഉടലെടുത്ത ഷോക്ക് വേവ് തരംഗങ്ങൾ നിരവധി കെട്ടിടങ്ങൾക്ക് നാശമുണ്ടാക്കുകയും ജനാലച്ചിന്നുകൾ തകർക്കുകയും 1000-ൽ അധികം ആൾക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ വർഷത്തെ വലിയ ഉൽക്കമഴയായ പെഴ്സിറ്റ് ഓഗസ്റ്റിൽ സംഭവിക്കാനിരിക്കുകയാണ്. 50 മുതൽ 100 വരെ ഉൽക്കകൾ ഒരേ സമയം ആകാശത്ത് കത്തുന്ന കാഴ്ചയ്ക്ക് ലോകമൊട്ടാകെ സാക്ഷ്യം വഹിക്കും. ഓഗസ്റ്റ് 11 മുതൽ 12 വരെയാകും പെഴ്സിറ്റ് നീണ്ടു നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ നോർവേയിൽ സംഭവിച്ച ഭീമൻ ഉൽക്കാ പതനത്തിന് പെഴ്സിറ്റുമായി ബന്ധമില്ല എന്നാണ് വിവരം. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.